ആനമല കലീമിന് പോലും കീഴടക്കാൻ കഴിയാതിരുന്ന മോഴയാന വില്ലനിൽ നിന്നും ഹീറോ പരിവേഷം ലഭിച്ച തമിഴ്നാടിന്റെ സ്വന്തം താപ്പാന മുതുമല മൂർത്തി ചരിഞ്ഞു. 58 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കാട്ടുകൊള്ളക്കാരൻ വീരപ്പന്റെ തട്ടകമായ സത്യമംഗലം കാടുകളിലായിരുന്നു മൂർത്തിയുടെ ജനനം. സ്വഭാവ സവിശേഷതകൾ കൊണ്ടാകാം ആനക്കൂട്ടം അവനെ കൂട്ടത്തിൽ നിന്നും പുറന്തള്ളി. അങ്ങനെ അവൻ ഒറ്റയാനായി ജീവിതം ആരംഭിച്ചു. മുത്തങ്ങ, ഗൂഡല്ലൂർ, ബന്ദിപ്പൂർ വനമേഖലകൾ അവന്റെ വിഹാര കേന്ദ്രമായി മാറി. തന്റെ മുന്നിൽ എത്തിപ്പെടുന്നവർക്ക് മുന്നിൽ കാലന്റെ കണക്ക് പുസ്തകവുമായി ചിത്രഗുപ്തന്റെ പരിവേഷത്തിൽ അവൻ നിലയുറപ്പിച്ചു. 23-ലധികം ആളുകളാണ് മൂർത്തിയുടെ മുന്നിൽ ജീവൻ വെടിഞ്ഞത്. കേരളത്തിൽ കൊലപാതകം തുടർക്കഥയായതോടെ മൂർത്തിയെ വെടിവെച്ച് കൊല്ലുവാൻ ഉത്തരവിട്ടു. എന്നാൽ അവൻ തമിഴ്നാട്ടിലേക്ക് കടന്നു. തമിഴ്നാട്ടിലും ആന ആക്രമണം തുടർന്നു. സഖിഘട്ട തമിഴ്നാട് സർക്കാർ അവനെ പിടികൂടുവാൻ തീരുമാനിച്ചു. ആനമല കലീമും IGയും അടങ്ങിയ താപ്പാനക്കൂട്ടം അവനെ പിടികൂടുവാനായി കാടുകയറി. എന്നാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച താപ്പാനയായ കലീമിന് പോലും മൂർത്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന IG എന്ന താപ്പാനയെ മൂർത്തി അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. മൂർത്തിയെ ഒരു പിടിയാനയായി കരുതിയായിരുന്നു വനപാലക സംഘം ആദ്യഘട്ടത്തിൽ ദൗത്യത്തിനിറങ്ങിയത്. എന്നാൽ അവന്റെ ആക്രമണോത്സാഹത കണ്ടതിന് ശേഷം പതിയെ അവർ തിരിച്ചറിഞ്ഞു. തങ്ങൾ പിടികൂടുവാൻ എത്തിയിരിക്കുന്നത് ഒരു പിടിയാനയല്ല, കൊമ്പനേക്കാൾ വമ്പ് കൂടിയ മോഴയെയാണ്. കലീമിനും സംഘത്തിനും മൂർത്തിയെ പൂർണ്ണമായി വരുതിയിലാക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദൗത്യം ഉപേക്ഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം മൂർത്തി വീണ്ടും നാട്ടിലിറങ്ങി. അവനെ മയക്കുവെടി വെച്ച് പിടികൂടുവാൻ വീണ്ടും തീരുമാനമായി. പ്രശസ്ത വെറ്റിനറി ഡോക്ടർ കൃഷ്ണമൂർത്തിയും സംഘവും അവന് മുന്നിലെത്തി. 1998 July 12 ഊട്ടിയിലെ ദേവർഷോളെ മേഖലയിൽ നിന്നും അവനെ മയക്കുവെടി വെച്ച് പിടികൂടി തെപ്പക്കാട് മുതുമല ആനക്യാമ്പിലെത്തിച്ച് കൂട്ടിലടച്ചു. കൂട്ടിലടച്ച അവന്റെ ശരീരത്തിൽ നിന്നും 30-ലധികം വെടിയുണ്ടകളാണ് കണ്ടെടുത്ത് നീക്കം ചെയ്തത്. തുടർന്ന് കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ ചികിത്സയും ആരംഭിച്ചു. ആനയെ അത്രമേൽ പരിപാലിച്ച ഡോക്ടർ കൃഷ്ണമൂർത്തിയോടുള്ള ആദരസൂചകമായി അവന് മൂർത്തി എന്ന പേരും നൽകി. ഏറെ നാളത്തെ പരിപാലനത്തിന് ശേഷം മനുഷ്യരുമായി ഇണങ്ങിയ അവൻ മുതുമലയിലെ എണ്ണം പറഞ്ഞ താപ്പാനകളിൽ ഒരുവനായി മാറി. കാടിറങ്ങി വരുന്ന കൊമ്പന്മാരെ തുരത്തുവാൻ മുൻപന്തിയിൽ തന്നെ അവൻ നിലയുറപ്പിച്ചു. വർഷങ്ങൾ നീണ്ട താപ്പാന സേവനങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ വർഷം അവന്റെ 57 വയസ്സിൽ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. ഒരു വർഷത്തിനിപ്പുറം അവൻ നമ്മെ വിട്ടു പിരിഞ്ഞു. പ്രായാർത്ഥിക്യം മൂലമുള്ള ശാരീരിക ആശ്വാസ്യങ്ങളാണ് മരണത്തിന് കാരണമായത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ അവന്റെ ജഡം സംസ്കരിക്കും. വില്ലനിൽ നിന്നും ഒരു നാടിന്റെ കാവൽക്കാരനായി മാറിയ മുതുമല മൂർത്തിയുടെ വേർപാടിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. ശരത് പ്രകാശ് ലോക്സ്.